പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളിത് എല്ലാവരും അവിടെ കക്കാടം പോലെ ലാസ്റ്റ് വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു? തെരുവ് മല. അയ്യോ, തെരുവ് മല, കുരിശുമല. തെരുവ് മല എന്ന് പറഞ്ഞാൽ വേറൊരു മലയുണ്ട്, അത് കണ്ണൂർ ഭാഗത്തുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് നടന്ന് മുകളിലോട്ട് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ജീപ്പൊക്കെ പോവും, പിന്നെ ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോവും. സ്കിഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പോകുന്ന വഴിയല്ലെന്ന് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ഓഫ് റോഡ് വണ്ടി അങ്ങനെ പോകും. ഹിമാലയ അങ്ങനത്തെ വണ്ടികളൊക്കെ, ബൈക്കൊക്കെ ദേ സ്കൂട്ടി സ്കൂട്ടറെല്ലാം കയറ്റുന്നുണ്ട്. അങ്ങനെ ബൈക്കിനൊക്കെ പോകാൻ പറ്റും. ജീപ്പൊക്കെ നോക്കി എടുക്കുവാണെങ്കിൽ പോകാൻ പറ്റും. അപ്പോൾ കുറച്ച് ദൂരം മുകളിലോട്ട് നടക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മളതേ മുകളിലോട്ട് എല്ലാവരും നടന്ന് പൊക്കോണ്ടിരിക്കുവാണ്. നല്ല മഞ്ഞല്ലേ, അങ്ങോട്ടൊക്കെ ഫുള്ള് കോട മൂടിയിരിക്കുവാണ്. അങ്ങോട്ട് എത്തുമ്പോൾ ഇനി ഇരുട്ടാവോ എന്തോ. നമ്മൾ മുകളിൽ എത്തുമ്പോഴേക്കും വന്ന് വന്ന് ചെറിയൊരു ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ. അപ്പോൾ ദേ എന്താ, ഇവിടെ ഒക്കെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ കോട ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഫുൾ കോടയായിട്ടാണ് കാണുന്നത്. ആ മല ഇങ്ങനെ ജസ്റ്റ് ക്ലിയർ അല്ലാതെ കാണുന്നുണ്ട്. അങ്ങോട്ടെല്ലാം മലയാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വെയിലൊന്നുമില്ല, ഫുള്ള് മഴയൊക്കെ വരുന്നുണ്ട്. മൊത്തം കോട ഇറങ്ങിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ദേ നമ്മുടെ ലെമൺ ഗ്രാസ് ആണ് കേട്ടോ, പുൽത്തൈലമാണ് ഈ കാണുന്ന ഫുള്ള്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറയുന്നുണ്ടായി, എന്താ പറയുക, ഞാനിതിന് യൂക്കാലിപ്സ് എന്ന് പറഞ്ഞു. എൻ്റെ വായിൽ യൂക്കാലിപ്സ് എന്നാണ് വന്നത്. അല്ലാതെ എനിക്ക് അറിയാത്തതുകൊണ്ടോ തെറ്റായി പറഞ്ഞതോ അല്ല. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും അത് കണ്ടിട്ടില്ല, ആ ഒരു മിസ്റ്റേക്ക്. പിന്നെ എല്ലാവരും കമൻ്റ് ഇടുന്ന സമയത്താണ് ഞാൻ ഈ സംഭവം കണ്ടത്. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുക. ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ ലൈക്ക് എനിക്ക് പറയുന്നിടയിടയിൽ ഞാൻ പറഞ്ഞത് ഉദ്ദേശിച്ച ഇതാണെങ്കിലും പറഞ്ഞ എൻ്റെ വായിൽ വേറെ ആയിരുന്നു, അതായിരുന്നു സംഭവം. അതേ കുറേ പേരുണ്ട് ഇവിടെ, എല്ലാവരും അങ്ങോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിനപ്പുറം വേറെ മലയുണ്ട്, അങ്ങോട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങോട്ടെല്ലാം നല്ല രസമാണ്, കാറ്റ് കുറവാണ്, പക്ഷേ നല്ല കോടയുള്ളതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പോകാൻ തന്നെ അടിപൊളിയാണ്. നേരെ പോയിട്ട് ഏറ്റവും മുകളിലെത്തണം. പോകുന്ന വഴി നോക്കിയേ, എന്ത് മനോഹരം നോക്കിയേ, എന്ത് രസം. പൈതൽ മല പോയ ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴും. അപ്പൊ നമുക്ക് ഒരുപാട് കമ്പനിക്കാരെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നിലമ്പൂരുള്ള അല്ലെ, എല്ലാരും നിലമ്പൂരുള്ള കൊറേ ബ്രോ ബ്രദേഴ്സ്. യു ആർ ദ സബ്സ്ക്രൈബറോ? അപ്പൊ അവർക്ക് എന്നെ ഓൾറെഡി അറിയാന്ന് പറഞ്ഞു. അരുണിമ അല്ലേന്ന് ചോദിച്ചിട്ട് സബ്സ്ക്രൈബറോ ഫോളോവറോ എന്നൊക്കെ പറയുന്നുണ്ടേ. വഴി അതാണ്, ഓക്കെ ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നു. കൊറേ വഴിയുണ്ട്, അതുവഴിയാണ് നമ്മൾ വന്ന്. ഇവിടുത്തെ വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ, എന്ത് രസം നോക്കി. വാവ്, അടിപൊളി ഒരു വ്യൂ തന്നെ കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിന്റ് എത്തി. നമ്മളിതേ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഈ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ വേറെ വ്യൂ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴേ വീണ്ടും കോട മൂടി. കോട ഒന്ന് കുറയുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം ഇതുവഴി നമ്മളിതേ അവിടെ കാണുന്നതാണ് കുരിശ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല അല്ലേ. ഇതുവഴി നമ്മൾ ഇറങ്ങി പോകുമ്പോഴാണ് അട്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയാൻ വള്ള അട്ട, എനിക്ക് നല്ല പേടിയാണ്. എനിക്ക് ഭയങ്കര പാനിക്കായി പോയി ഞാൻ. എനിക്ക് അട്ട അട്ടയും പുഴു ഭയങ്കര സീനാണ്. നമ്മതേ കുരിശുമലയുടെ കുരിശിൻ്റെ അടുത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ കുരിശ്, കുരിശുമലയിലെ കുരിശ്. ഇങ്ങോട്ടാണ് നമ്മൾ എത്തിച്ചേർന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ആ വ്യൂ കണ്ടോ, എത്ര മനോഹരമാണ്, അടിപൊളിയാണ് കേട്ടോ. വരുന്ന വഴിയെല്ലാം നൈസാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. പക്ഷെ കോട കൂടുതൽ മൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. കോട ഒന്ന് കുറയണം, ഒന്ന് കുറഞ്ഞാലാണ് നമുക്ക് കുറച്ചു മുന്നേ. ഞാൻ അവിടുന്ന് കണ്ടു ഒരു വ്യൂ, അത് അടിപൊളി വ്യൂ, ബ്യൂട്ടിഫുൾ ആയിരിക്കും, നല്ല അടിപൊളി വ്യൂ അല്ലേ. എങ്ങനെയുണ്ട് പ്ലേസ്? സൂപ്പർ അടിപൊളി, നൈസ് അല്ലേ, നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഈ ഒരു ടൈമിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ, ശരിക്കും ക്യാമ്പ് ചെയ്യണം അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കൂല ഇവിടെ ഒരു ഇതേപോലത്തെ ട്രക്കിംഗ് സ്പോട്ട് ഉണ്ടെന്ന്. നമ്മൾ ഓരോ പ്രാവശ്യം എത്തുമ്പോഴും ഇപ്പൊ എത്തി ഇപ്പൊ എത്തിന്നിരിക്കും. അപ്പൊ ശരിക്കും എത്തിയിട്ടുണ്ടാവും. നല്ല കോടയുണ്ട്, അത് മാത്രല്ല ഞങ്ങളെല്ലാരും ഉണ്ട്, അഞ്ചാളുണ്ട്. എങ്ങനെയുണ്ട്? വളരെ ഉത്സാഹം, ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. മൂന്നാറിൽ പോയ ഒരു സെറ്റപ്പാണ്, മൂന്നാറിൽ പോയതായ ഒരു സെറ്റപ്പാണ് കിട്ടുന്നത് ഇവിടെ. വളരെ ഉത്സാഹം, മനോഹരമാണ് ഇവിടെ. ഒരു വീട് എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സത്യം ട്രക്ക് ചെയ്യാൻ പറ്റുമോ? ടെന്റ് ഒക്കെ അടിക്കാൻ പറ്റിയ സ്പോട്ട്, ക്യാമ്പ് ചെയ്യാനല്ലേ? ക്യാമ്പ് ചെയ്യാൻ പറ്റും. ലക്ഷ്യം വെച്ചാൽ ഈ ടൂറിസ്റ്റ് എല്ലാരും ലിറ്റർ ചെയ്യണുണ്ട്. അത് സത്യം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു? ജൂൺ 5th കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടു. അതെ, ഇന്ന് ജൂൺ 14th എത്രയോ ആയി. നമ്മളത് തിരിച്ചിറങ്ങുവാണ് കേട്ടോ. ആ വ്യൂ നമ്മൾ ഇറങ്ങി, ആ വ്യൂ പോയിന്റിൽ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ തിരിച്ചിറങ്ങി കേട്ടോ. പോകുന്ന വഴിയാണിത്, നല്ല രസമുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പം ഇച്ചിരി ലേറ്റായി, അപ്പോൾ ലേറ്റിംഗ് ഒക്കെ പോയിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും എവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്, നമ്മുടെ മുനീർ ബ്രോയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്ഥലത്താണ്, ക്ലബ് റിവേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് കിഴിയുറപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം മുന്നേ ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ സ്റ്റേ ചെയ്യാനായി വിചാരിക്കുന്നത്. ഇവരോടൊക്കെ ബൈ പറഞ്ഞ് ഇറങ്ങാണ്. ഓക്കെ ചേട്ട, ബൈ ബൈ, താങ്ക് യു. ഓക്കെ, ഇവൻ്റെ റിസൾട്ട് വന്നു കേട്ടോ. ഇവൻ 10th ക്ലാസ്സിലാണ്. അപ്പോൾ 87% മാർക്കുണ്ട്, മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല, A+ ഒക്കെ മാത്സിൽ A അല്ലേ, മാത്സും കെമിസ്ട്രിയും A, പിന്നെ ഫിസിക്സിൽ A+. അപ്പോൾ അതിന് തന്നെ ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ അല്ലേ, കാരണം എനിക്ക് ഏറ്റവും ടഫുള്ള മൂന്ന് വിഷയങ്ങളാണ് കെമിസ്ട്രിയും മാത്സും പിന്നെ ഫിസിക്സ് ഒക്കെ. അതിൽ നല്ല മാർക്കുണ്ട്. ഐടിക്ക് നല്ല മാർക്കുണ്ട്. അപ്പൊ ലാംഗ്വേജിലാണ് പിന്നെ ഈ മാർക്ക് കുറവുള്ളത്. മലയാളവും ഹിന്ദിക്കൊക്കെയാണ് B+ ഒക്കെ ഉള്ളത്. അപ്പോ എന്താ പറയാ, അപ്പൊ നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനൊക്കെ മാർക്കുണ്ട്. ലാംഗ്വേജിന് മാർക്ക് കുറഞ്ഞാലും പ്രശ്നമില്ലാത്തതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങുവാണ്. ടാറ്റാ, ബൈ ബൈ. ഒരാളും കൂടി ഇല്ലേ, ആളോട് പറഞ്ഞാ മതി. അവിടുന്ന് അങ്ങനെ ഞാന് തിരിച്ച് ഞാനിവിടെ വന്നു കേട്ടോ, റിവേക്കയിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും റിവേക്കയെല്ലാം. അപ്പോൾ ഈ കാണുന്നതാണ് റിവേക്കയെല്ലാം. ഇവിടെ ഉണ്ടോ, അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെയും കുറേ ഡ്രോയിങ്സ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടെല്ലാം കുറേ പേര് കുറേ ഡ്രോയിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരാളെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞു. അപ്പോൾ ചെറിയ സെലിബ്രേഷനായിട്ട് അവിടെ പാട്ടും ഗിറ്റാറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പുറത്താണ്, അതെ അങ്ങ് ദൂരെ ഉണ്ടോ, അവിടെ ലൈറ്റിംഗ് ആണല്ലേ. അപ്പോൾ അവിടെയാണ് അവർ പാട്ടും ഓരോന്നൊക്കെ ഇതാക്കുന്നുണ്ട്. പാട്ട്, ഗിത്താറ് എല്ലാം ഉണ്ട് അവിടെ. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഇന്നലെ അവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. ഡാൻസ് ഉണ്ടായില്ല, പാട്ടായിരുന്നു. മൊത്തം കുറേ സമയം ഉറങ്ങിട്ട് പോലും ഇല്ല. മോർണിംഗ് 6:30 ആയപ്പോഴാണ് കിടന്നത്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ എണീക്കും ചെയ്തു. അപ്പം ഇപ്പോൾ ഉച്ചയായി, പക്ഷെ ഇപ്പോഴല്ല എണീച്ചത്, രാവിലെ തന്നെ എണീച്ചു. ഇവിടെ ആണെങ്കിൽ വെള്ളമില്ല, കറണ്ടൊക്കെ ഇല്ലാണ്ട് ഞാൻ പെട്ടുപോയായിരുന്നു. അപ്പോൾ
കുറേ നാളായിട്ട് ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ചെറുപ്പത്തിൽ എനിക്കൊരു ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ട് എനിക്ക് ആ ഫ്രൂട്ട് നല്ല ഇഷ്ടമായിരുന്നു. ഇത്രയും കാലമായിട്ട് എനിക്ക് ആ ഫ്രൂട്ട് എന്താ പറയുക അതിൻ്റെ പേര് പോലും അറിയില്ലായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ ആ പേര് കണ്ടുപിടിച്ചിട്ട് അതെങ്ങനെയോ ഞാനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സംസാരിക്കേണ്ട ഇടയിൽ കിട്ടിയതാണ്. അപ്പോൾ അത് ആ പേര് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കാരണം ഇനി എനിക്ക് എവിടെയെങ്കിലും കാണേ അതിൻ്റെ എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാമല്ലോ, അങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ പിന്നെയാണ് ഇപ്പം ഞാനിത് ഇവിടെ റിവേക്കയിൽ നിൽക്കുവാണ്. ഇവിടെ എൻ്റെ തൊട്ട് മുന്നിൽ ആ ഫ്രൂട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ആ നിങ്ങൾക്ക് ആ ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഫ്രൂട്ട്. അപ്പോൾ കുറേ ആളുകളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, കുറേ ആളുകൾ ഉണ്ടാവില്ല. ഇതിൻ്റെ പേരെന്താ? മുട്ടപ്പഴം അല്ലേ ബ്രോ? ആ ഇത് നമ്മളെ പേര് മുബഷീർ. മുബഷീർ ബ്രോ ആണ്. അപ്പം എൻ്റെ എൻ്റെന്ന് മുബഷീർ ബ്രോ ആണ് എനിക്ക് ഇതേ ഇതാണ് മരം. ഈ മരത്തിൽ നിന്ന് എനിക്ക് പൊട്ടിച്ച് തന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. പക്ഷേ എനിക്ക് ഒരെണ്ണം പോരാ, എനിക്ക് കുറേ എണ്ണം വേണം. അതുകൊണ്ട് മര്യാദയ്ക്ക് അതിൻ്റെ മുകളിൽ കയറി എനിക്ക് പൊട്ടിച്ച് തന്നോ. അപ്പോൾ ഇതേ ആ മരത്തിൻ്റെ മുകളിൽ കയറി വീണ്ടും എനിക്ക് പൊട്ടിക്കാൻ പോകണം. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് എനിക്ക് സന്തോഷം എക്സ്പ്രസ് ചെയ്യേണ്ട എങ്ങനെയാന്നല്ല, അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ്. കാരണം ഇതെനിക്ക് കഴിക്കാൻ ഞാൻ എന്നെ എത്ര ചെറുപ്പത്തിൽ കഴിച്ചതാണ്, അതായത് നല്ല ചെറുതാകുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ കഴിച്ചതാണ്. പിന്നെ ഞാൻ ഈ ഫ്രൂട്ട് കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. എനിക്ക് ഇത് കേട്ടത് മാത്രമേ ഉള്ളൂ. അതായത് അതുകൊണ്ട് ഞാനിത് കഴിക്കാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നു. ഞാൻ എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഞാനിത് കഴിക്കട്ടെ. എനിക്ക് വേണ്ടിയത് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് മോശം ഇപ്പോൾ കൈ വെച്ച് പൊട്ടിച്ചിട്ടോ അല്ലാതെ ഇടല്ലേ പഴുത്തിട്ട്. ഓക്കെ, കയ്യിൽ വന്നില്ല, കൈ വേദനയ്ക്കും ചെയ്തു. പയ്യെ നോക്ക്, ആടുന്നുണ്ട്. മരമൊക്കെ ചെറുതാണ്. കണ്ടോ കുറേ പൊട്ടിച്ചിട്ടുണ്ട്. ഇതേ ഒരെണ്ണം ഇവിടെ കിടക്കുന്നു, ഒരെണ്ണം അവിടെ കിടക്കുന്നു, രണ്ടെണ്ണം കിട്ടി കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നോക്കി നോക്കി പയ്യെ ഇറങ്ങി. ഓക്കെ, അങ്ങനെ നമ്മൾ മുട്ടപ്പഴമൊക്കെ കഴിച്ചില്ല, കാരണം അത് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഇച്ചിരി ഉണ്ടായിരുന്നു മാത്രം, പഴുത്തിണ്ടായിരുന്നു. അപ്പം ഞാൻ പഴുപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പഴുക്കോന്ന്. അപ്പോൾ ഈ ഡ്രസ്സിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ കാര്യം ചെയ്യാൻ പോവാണ്. യെസ്, ഞാൻ കയാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്ലബ് റിവേക്ക് നമ്മൾ കയാക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ കയാക്കിങ് ഉണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ നമ്മൾ കയാക്കിങ് നമ്മുടെ ഔട്ട്സൈഡാണ്. നമ്മുടെ നേരെ ഫ്രണ്ടിൽ ചാലിയാർ പുഴയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ദേ സ്വിമ്മിങ് സ്യൂട്ട് ഇട്ടിട്ടുണ്ട്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കും എൻ്റെ സ്ഥിരം വ്യൂവർ ആണെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. നീന്തൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ച് നാൾ മുന്നേ കുറച്ച് പഠിച്ചു, അത്രേ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് കയാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാറ്റ് ഉണ്ട്. മാറ്റ് റെഡി അല്ലേ? റെഡി ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ ഒരാൾ ഇവിടെ കയാക്കിയോ? യെസ്, വേറൊരു ബ്രോ കൂടെ. ബ്രോ, വാട്സ് യുവർ നെയിം? മൈ നെയിം ഈസ് അഥർവ്. അഥർവ്? അഥർവ്. യു ആർ ഫ്രം? ഐ ആം ഫ്രം പൂനെ. യെസ്. അപ്പൊ നമ്മള് കയാക്ക് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാരും കൂടെ, കുറച്ച് പേരും കൂടെ ഉണ്ട്. അവര് ഫ്രണ്ടിലേക്ക് പോയി. അപ്പൊ പോകുന്ന വഴി ഇതാണ് കേട്ടോ. അപ്പൊ നമ്മള് അങ്ങോട്ട് പൊക്കോണ്ട് നിൽക്കുവാണ്. അതിന്റെ ലൈറ്റ് പോവും. നമ്മളിപ്പോ ഇതേ നമ്മൾ തന്നെ കൊണ്ടുപോകണം, വേറെ ആരും കൊണ്ടുപോയില്ല. മറ്റേ ഇതില് പറഞ്ഞ പോലെ തുഴഞ്ഞ് കാലിട്ടിട്ട് നമ്മൾ നടക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ തന്നെ ഇത് ഏറ്റി കൊണ്ടുപോകണം. കയാക്കിങ് കഴിച്ച് നമ്മള് പൊക്കോണ്ടിരിക്കുവാണ്. എങ്ങോട്ടേക്കാ? നേരെ പോ, നേരെ പോ. എനിക്കറിയാം അന്നൊന്നും കയാക്കിങ് ചെയ്തില്ല. അങ്ങോട്ട് വെയിറ്റ് പോവാല്ലേ മോളെ? ഇങ്ങോട്ടല്ലേ വെയിറ്റ് ഉണ്ട്. ഇവിടെ പയ്യെ അവിടെ കറക്കി വെച്ചോ. നിർത്തിക്കോ, നിർത്തിക്കോ, നിർത്തിക്കോ. യെസ്, നമ്മളപ്പോ ഇവിടെ കുടഞ്ഞ് നമ്മള് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെ, ഈ കാണുന്നതാണ് നമ്മുടെ ചാലിയാർ പുഴ. കണ്ടിട്ടുണ്ടോ മുന്നേ? ആ, ഇതാണ് ചാലിയാർ പുഴ. നല്ല രസമാണ് ഇവിടെ. ചില ടൈമിൽ ആളുകളൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാറൊക്കെ. നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. അപ്പോൾ സണ്ണ് ഓൾമോസ്റ്റ് പോയ പോലെ ഉണ്ടല്ലോ. സൺസെറ്റ് നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായി? നിങ്ങൾ മോർണിംഗ് ആയിരുന്നു, ഈവനിങ്? ഓക്കെ, എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നു. ഓക്കെ, സൺസെറ്റ് കറക്റ്റ് കിട്ടിയോ? ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇതുവഴി കറങ്ങി ഇതുവഴി തന്നെ വരാം, അല്ലെ ഇതുവഴി കറങ്ങി അങ്ങനെ ഏത് വഴിയാ പോണെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഹാൻഡിൽ പിടിക്കാം. ലെഫ്റ്റ് ചെയ്യുമ്പോൾ കയാക്ക് റൈറ്റിലേക്കും, റൈറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കും പോകും. ഞാൻ നിങ്ങൾ വിത്തിൻ 2 മിനിറ്റ്സ് നിങ്ങൾ എക്സ്പേർട്ട് ആവും, ഷുവർ ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ഡെക്കാത്ലോണ്ടോ കേട്ടോ, പാഡിലാത്താണ്. ഈ സീ ഫ്ലോ ലേറ്റ് കണ്ടോ,
ഇത് മുകളിലായിട്ട് ഈ എഴുത്ത് മുകളിലായിട്ട് വരും, ഈ ബെൻഡ് നമ്മുടെ ബാക്കിലേക്ക് ആയിട്ട് ഓക്കെ കുത്തനെ പിടിക്കാം. ഓക്കെ നമുക്ക് ഇറങ്ങല്ലേ. ഓക്കെ ഇവിടെ നമ്മുടെ എല്ലാ കയാക്കും ഇവിടെ കൊടന്നിട്ടിട്ട് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൈയൊക്കെ വേദന എടുക്കും, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരാൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്, മാറ്റ് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കൈ കുറച്ച് കഴിയുമ്പോൾ നല്ല വേദന എടുക്കും, ചിലർക്ക് വേദന എടുക്കും, ചിലർക്ക് വേദന എടുക്കില്ല. എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, പക്ഷെ കുറേ നേരം ചെയ്തപ്പോൾ കൈ മുന്നൊക്കെ കയാക്കും ചെയ്തപ്പോൾ വേദന ഉണ്ടായിരുന്നു. അതെ ഇവിടെ നമ്മളെ ബ്രോ ഒക്കെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആട്ടോ. ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോ എനിക്ക് വലിയ ബാലൻസ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ ഗോപ്രോ ഇത് കൂടെ ഞാൻ എങ്ങനെ തൊഴിയോ തൊയ്യോ രണ്ടുപേരുണ്ടായിരുന്നേ കൊള്ളാൻ. നമ്മളിപ്പോ ദേ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും മാറ്റും കൂടെ, മാറ്റ് അവിടെ എത്തി, ഞാൻ ദേ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ദേ ഇപ്പൊ തുഴയാതെ വെച്ചേക്കാണ്, തുഴഞ്ഞോണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതേ ഞാൻ കറങ്ങുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങുന്നുണ്ട് കാറ്റില് കേട്ടോ. നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ, പോകുന്ന രണ്ട് വ്യൂ കണ്ടോ, നല്ല രസമുണ്ട്. ദേ മാറ്റൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. കൈ വേണിക്കില്ല, ചെറുതായിട്ട് ആ അതാണ് പയ്യെ നമ്മൾ പോവാണെങ്കിൽ കുഴപ്പമില്ല. അതെ ഞാനിപ്പോ ഇതേ കാലൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പയ്യെ റെസ്റ്റ് എടുത്തോണ്ട് നിൽക്കാണ്. എൻ്റെ പാഡിലിതേ ഞാൻ ഇതാക്കി തുഴയുന്നില്ല, ചുമ്മാ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങോട്ട് നല്ല മഴ വരുന്നുണ്ട്, സൺസെറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. 4 മണിയായിട്ടുള്ളൂ, പക്ഷെ 4 മണിക്ക് തന്നെ നല്ല ഇരുട്ടോട് കൂടിയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല രസമാണ് കേട്ടോ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, അടിപൊളിയല്ലേ. ലൈറ്റിങ് പോയല്ലേ, പെട്ടെന്ന് തന്നെ ഇരുട്ടായ പോലെ ആയി. ചെറിയ മീൻ ആ ചാടുന്നുണ്ട്, ആ ചെറിയ മീൻ കാണുന്നില്ല പക്ഷെ ഇതില്. ഏ ഇവിടെ വേവ്സ് ഇല്ല കേട്ടോ, അവിടെ നല്ല വേവ്സ് ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ. സൂക്ഷിച്ച് നോക്കിയാൽ മീൻ ചാടുന്ന കാണാം കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേഹം ഓരോരുത്തരും ഇങ്ങനെ കയാക്ക് ചെയ്ത് പോകുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പുറച്ചേ പുറത്തേന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറി കേട്ടോ. ഉള്ളിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കും. നമ്മളിപ്പോൾ ദേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ പയ്യെ ആടിപ്പാടി പോകാൻ. വെളിച്ച ഇച്ചിരി കുറവുണ്ട്, അപ്പം അതിൻ്റെ ഒരിതുണ്ട്. പിന്നെ ഇങ്ങോട്ട് വേവ്സ് വരുമ്പോൾ ഇച്ചിരി പാടാണ്, വേവ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയുന്നുണ്ട് കേട്ടോ. അതെ അവരതേ ഒരാൾ നിന്നാണ് കേട്ടോ കയാക്കിങ് ചെയ്യുന്നത്. ആ കയാക്കിങ് പറഞ്ഞാൽ നിന്ന് ചെയ്യുന്ന കയാക്കിങ് ആണ്. ഇത് നിന്ന് ചെയ്യുന്ന കയാക്കിങ് ആണ് കേട്ടോ, പക്ഷെ നമുക്കത് ഇരുന്നും ചെയ്യാം. അല്ല ഇരുന്നും ചെയ്യാം അല്ലേ, കിടന്നൊന്ന് കാണിച്ചേ. ഓ അടിപൊളി അടിപൊളി, നല്ലപോലെ നീന്തൽ അറിയാലേ. ഡെയിലി കയാക്കിങ് ചെയ്ത് ചെയ്തു നല്ല എക്സ്പേർട്ടാന്ന് കണ്ടറിയാം. ചെറിയ പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പൊടിമഴയൊക്കെ കൊണ്ടിങ്ങനെ പോകാൻ തന്നെ നല്ല രസം. നല്ല മഴ പെയ്ത് എന്താവും എനിക്കറിയില്ല, ഇങ്ങനെ ചെറിയ രീതിയിൽ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ പെയ്യുമ്പോൾ നല്ല രസമാണ് ഇങ്ങനെ പോവാൻ കേട്ടോ. നമുക്ക് കൈ കുറച്ച് കഴിയുമ്പോൾ വേദനക്കാണെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും ചെയ്യണ്ട, ചിലപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യേ, ചിലപ്പോൾ പല ഡയറക്ഷനിലും. ഇപ്പതേ നോക്കിക്കോട്ടെ ഒരു സെക്കൻഡ്, ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു, അപ്പൊ ഈ ഇങ്ങനെ അത് കറങ്ങും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങും. ഇപ്പതേ ഇങ്ങോട്ട് കറങ്ങി കേട്ടോ, ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ വന്നിട്ട് ദേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ തുഴയാണ്ട് നോക്കുമല്ലേ, തുഴയുമ്പോൾ ഫോണിൽ ഇത് കൈ വെച്ചിട്ട് ഗോപ്രോയും പാഡിലും കൂടെ വെച്ചിട്ട് തുഴയുമ്പോൾ അത് പല ഡയറക്ഷനിലോട്ട് പോകും. അവിടെ നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം കൂടെ ഇനി ഉണ്ട്, സമയം ഇപ്പം ഇരുട്ടായി തുടങ്ങി. ഇവിടെ അതെ വെള്ളത്തിൽ കിടന്ന് ഒരാൾ ഉറങ്ങി, ഹസീം ഉറങ്ങിയാ.
നല്ല ഉറക്ക പുഴയുടെ നടു കിടന്ന് നല്ല ഉറക്കാണ് കേട്ടോ. വെള്ളിലെ എന്താന്ന് മുങ്ങി മുങ്ങി പോണ്ട, എന്നെ രക്ഷിക്കാൻ പിന്നെ ആരുണ്ടാവില്ല. ഞാൻ മുങ്ങിപ്പോയാല് എനിക്ക് നീന്തല് തന്നെ അറിയാൻ പോള നേരം പോലെ. നല്ല രസാവശ്യം ഇങ്ങനെ പോവാൻ. ഉറങ്ങിക്കൊണ്ടിരുന്ന ആള് ഒറ്റയടിക്ക് അത് വെള്ളത്തിൽ ചാടി നീന്തി കളിച്ചോണ്ടിരിക്കാം കേട്ടോ. 15 താഴത്തോട്ട് പോവും, അത്രയ്ക്ക് നീളം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ചാടില്ല, ചാട് പോയിട്ട് അങ്ങ് ഇറങ്ങാൻ നേരത്തെ തന്നെ എനിക്ക് പേടിയിടതേ. മുങ്ങി കളിക്കുന്ന അവിടെ ഇപ്പത്തെ കേറിയിരുന്നു. ഏ ഞാനാ, നീ വട്ടാ. ആ യു വാണ്ട് ടു സ്വിം? യാ ലെറ്റ്സ് സ്വിം ദേർ. ദേർ നോട്ട് ഹിയർ നാ. ദേർ ഈസ് നോ പ്രോബ്ലം. ദെൻ ഡു. അസീം ഓരോ സർക്കസ് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ. ഏ വെള്ളത്തിന് നടുവിൽ നിന്നിട്ട് എന്നെ വീഴ്ത്തിട്ടരുത്, അത്ര അടിക്കുള്ളൂ. ഏ എന്നെ വീഴ്ത്തിട്ടരുത്, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഞാൻ വിട്ടു നിക്കാച്ചിരി. ഈ വെള്ളം നല്ല പേടിയാ. എന്തിന് ഓ വിട്ടാ, എന്റെ അടുത്തോട്ടുള്ള കളി വേണ്ട. ഓ അങ്ങനെ കറക്കുന്ന ആളേ. ഓ ഓ വാവ്, ഓ വെള്ളത്തിലേക്ക് അവനും എടുത്ത് ചാടി കേട്ടോ. നോ മൊബൈൽ നത്തിങ്. ആ ദിസ് ഈസ് ബെറ്റർ. ഓ അടിയോളി, അതാണ് അടിയോളി എന്നാണ് പറയുന്നത്. വെള്ളത്തിലോട്ട് എടുത്ത് ചാടി കേട്ടോ. എനിക്ക് പേടിയാ, പേടിയില്ലാത്തവർക്ക്. എന്താണ് ഞാൻ പറയണം എന്ന് അവന് അറിയില്ലെന്ന് ഞാൻ പറയുന്നത്. ഫോളോ മീ ഓൾസോ ഓൺ ഇൻസ്റ്റാഗ്രാം ദ ഫുഡി നോമാഡ് ആൻഡ് ഓൺ യൂട്യൂബ് ബാക്ക് പാക്കിംഗ് വിത്ത് അഥർവ്. ബാക്ക് പാക്കിംഗ് വിത്ത് അഥർവ് ആൻഡ് ഫുഡി നോമാഡ്. ഫുഡി നോമാഡ്, ഓക്കേ. ഡിഫറെന്റ് ഡിഫറെന്റ്. വാവ് വാവ്, ഹലോ. ഐ ഗോട്ട്. ഐ ആം ഓൾസോ ഫുഡി. I'm also foodie. No Instagram, no phone. കയാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് കയറിയത് കേട്ടോ. ഞാൻ കുറച്ച് സ്വിമ്മിംഗ് ഒക്കെ ചെയ്തായിരുന്നു, അതൊന്നും ഞാൻ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല പിന്നെ രാത്രി ആയതുകൊണ്ട്. അപ്പോൾ തിരിച്ച് ഞാൻ റിവേക്കൽ തന്നെ വന്നു. ഇപ്പോൾ റിവേക്കലുള്ള നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ അത് എടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.